Hi friends, ellavarkkum innathe 3am class maths class like swagatham, ganitha class like swagatham. Innu 3am class inde ganitha class il pudhiya or adhyayam or chapter aanu eduthathu, 4th chapter. When shapes join, roopangal cherumbol ennu parayunna paadabhagathinte thodakkamaanu 1st class aanu innu nammal kaanunnathu. Ningal teacher class kettirikkum kandirikkum alle. നിങ്ങളീ ക്ലാസ് നന്നായി കാണണം. നമ്മുടെ ചുറ്റുഭാഗവുമുള്ള നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന മാത്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ടീച്ചർ ഈ ക്ലാസ് നിങ്ങൾ കാണാൻ കണ്ടതിന് ശേഷം രണ്ട് വർക്കാണ് ഇന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ചുറ്റുഭാഗവും കാണുന്ന നമ്മുടെ പരിസരത്ത് കാണുന്ന വ്യത്യസ്ത രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. മൂന്ന് രൂപങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞത്, കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. രണ്ട് ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗത്ത് 1st പേജില് ആ പ്രവർത്തനവുമാണ് പറഞ്ഞത്. നമുക്ക് ഓരോ പ്രവർത്തനം നോക്കാം. ടീച്ചറെ, ഇതാ ഒരു വീടിന്റെ മാതൃക കാണിച്ചു തന്നിരുന്നു. വീടിന്റെ മാതൃക കാണിച്ചു തന്നിട്ട് ആ വീടിന്മേലുള്ള വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരുന്നു. മൂന്ന് രൂപങ്ങളാണ് പറഞ്ഞത്. ഒന്ന് വൃത്തം, ഒന്ന് ചതുരം, അതുപോലെ തന്നെ ഒന്ന് ത്രികോണം, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സർക്കിൾ എന്ന് പറയുന്ന മൂന്ന് രൂപങ്ങൾ. ഈ മൂന്ന് രൂപങ്ങളും ഇതിൽ നമ്മൾ കാണിച്ചു തന്നിരുന്നു, വിശദമായി പറഞ്ഞു തന്നിരുന്നു. എന്നിട്ട് നമ്മോട് പറഞ്ഞത്, ഇതാ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള രൂപങ്ങൾ കണ്ടെത്തി ഇങ്ങനെ ബോക്സിലാക്കി എഴുതാനാണ് പറഞ്ഞത്. ചതുരങ്ങൾ ഉള്ള സാധനങ്ങൾ ഒരു ബോക്സിലും, വൃത്തങ്ങൾ അല്ലെങ്കിൽ വട്ടങ്ങളുള്ള സാധനങ്ങൾ ഒരു ബോക്സിലും, ത്രികോണങ്ങൾ ഒരു ബോക്സിലും വരുന്ന രീതിയിൽ സാധനങ്ങൾ കണ്ടെത്തി ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. റെക്റ്റാങ്കിൾസ്, സർക്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ്. ഈ വർക്ക് ചെയ്ത് പൂർത്തിയാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ഈ സാധനങ്ങളുടെ പേരുകൾ എഴുതിയിട്ട് ഒന്ന് അയച്ചു കൊടുത്ത് നോക്കൂ. നിങ്ങൾ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. ഇതായിരുന്നു രൂപങ്ങൾ. ചതുരങ്ങൾ ഏതൊക്കെയാണ്? ജനല്, വാതില്, വണ്ടിയുടെ ഗ്ലാസ്, പെട്ടി, നോട്ട് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, ഇതൊക്കെ എന്താണ്? ചതുര രൂപത്തിലുള്ള സാധനങ്ങളാണ്. ഞാൻ കുറച്ച് സാധനങ്ങളെ പേര് എഴുതിയിട്ടുള്ളൂ, ഇനി നിങ്ങൾക്ക് കൂട്ടി എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. അതുപോലെ വൃത്തം അല്ലെങ്കിൽ വട്ടം എന്ന് പറയുന്ന സാധനങ്ങളാണ് പന്ത്, ടയറ്, നമ്മളെ സൈക്കിളിന്റെ ടയറ്, അതുപോലെ തന്നെ വാഹനത്തിന്റെ ടയറുകളൊക്കെ, ചെണ്ട, പാത്രം, വള, റിങ്, പൊട്ട്, ഇതൊക്കെ എന്താണ്? ആ വൃത്തത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലുള്ള രൂപങ്ങളാണ്. ക്ലിയർ ആണല്ലേ. ഇനി ത്രികോണ, ത്രികോണ ഇതൊക്കെ ടവർ, ടവർ കറണ്ടിന്റെ ടവർ ഉണ്ട് നിങ്ങൾ, ഇലക്ട്രിസിറ്റി അല്ലേ. പിന്നെ തോരണം, ഫെസ്റ്റൂൺസ്, തോരണങ്ങൾ തൂക്കുന്ന പടക്കം, ചില പടക്കത്തിന്റെ രൂപങ്ങൾ എന്താണ്? ആ ത്രികോണ രൂപം. സമൂസ, നമ്മളെ കടയിൽ ഉണ്ടാക്കുന്ന സമൂസ. വീടിന്റെ ചില മേൽക്കൂരകൾ, ചില വാർപ്പുകളൊക്കെ കണ്ടില്ലെങ്കിൽ അതൊക്കെ എന്താ? ത്രികോണ രൂപത്തിലാണ്. ഇനി ഉണ്ടാകും കുറേ രൂപങ്ങൾ, അവ കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചർക്ക് എഴുതി അയച്ചു കൊടുക്കണം. എന്നിട്ട് മലയാളമാണ്, ഇംഗ്ലീഷ്. ദ ഷേപ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. റെക്റ്റാങ്കിൾസ്, വിൻഡോ, വിൻഡോ എന്ന് പറഞ്ഞാൽ ജനൽ കേട്ടോ. വിൻഡ് ഗ്ലാസ്, ഇത് വണ്ടിയുടെ ഗ്ലാസ് ആണ് പറയുന്നത് കേട്ടോ. ഡോർസ്, റൂഫ് ഓഫ് ഷോപ്പ്, ഷോപ്പിന്റെ വീടിന്റെ എന്താ കടയുടെ ഒക്കെ വാർപ്പ് ഉണ്ടെങ്കിൽ മേൽക്കൂര, നോട്ട്ബുക്ക്, ബോക്സ്, ഇനിയും കുറേ സാധനങ്ങളുണ്ട്. സർക്കിൾസ്, ബാള്, പന്തല്ലേ, ആ ടയർ, ചെണ്ട, ബിന്ദി ബിന്ദി വരെ പൊട്ട് കേട്ടോ. റിങ്, നമ്മളെ മോതിരല്ലേ, ബാംഗിള്, വള, ഇതൊക്കെ ആ ഷേപ്സ് ആണ്. ട്രയാങ്കിൾ, ടവർ, ഫെസ്റ്റൂൺസ്, ഫെസ്റ്റൂൺസ് ആണ് തോരണങ്ങൾ കേട്ടോ. ക്രാക്കേസ്, ഈ പടക്കങ്ങളാണ് പറഞ്ഞത്, എല്ലാ പടക്കവും ഇല്ല, ചില പടക്കങ്ങളൊക്കെ. സമൂസ, റൂഫ്, ചില വീടിന്റെ മേൽക്കൂരകളൊക്കെ ആ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ. പിന്നെ ടീച്ചർ പറഞ്ഞത്, ഇങ്ങനെ ചിത്രം കാണിച്ചു തന്നിരുന്നു. എന്നിട്ട് ആ ചിത്രത്തിലുള്ള സാധനങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി വ്യത്യസ്ത രൂപത്തിലുള്ള സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു. എന്നിട്ട് ടീച്ചർ പറഞ്ഞ പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ ഇതാ 4th അധ്യായത്തില് രൂപങ്ങൾ ചേരുമ്പോൾ എന്ന് പറയുന്ന ഈ പ്രവർത്തനം ചെയ്യാറ് നോക്കൂ. ഇതാ ഇവിടെ ഒരു നല്ല മനോഹരമായ ഒരു ഒരു മാർക്കറ്റിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്ത രൂപങ്ങൾ ഇതിലുണ്ട്. ഏട്ടാ ഏതൊക്കെ ആകൃതിയുള്ള രൂപങ്ങളാണെന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ എഴുതാനാണ് പറഞ്ഞത്. താഴത്ത് കൊടുത്തിട്ടുണ്ട് ചിത്രം, ശ്രദ്ധിക്കൂ. ഏതൊക്കെ ജ്യാമിതീയ രൂപങ്ങളാണ് ചിത്രത്തിലുള്ളത് നിങ്ങൾക്ക് പറയാമോ? ഇതിൽ മൂന്ന് ജ്യാമിതീയ രൂപങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച ത്രികോണവും വൃത്തവും അതുപോലെ തന്നെ ചതുരവും അടങ്ങുന്ന സാധനങ്ങളുണ്ട്. അത് കണ്ടെത്തി ആര് ഏതൊക്കെയെന്ന് എഴുതാൻ, എന്നിട്ട് ചതുരാകൃതിയിലുള്ളത് ഏതൊക്കെയെന്ന് പറഞ്ഞ് ഇതാ ഈ ചിത്രം നോക്കി നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ വട്ടത്തിലുള്ളത്, വൃത്തത്തിലുള്ളത് ഏതൊക്കെയാണ് ഈ സാധനങ്ങൾ നോക്കി നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ത്രികോണത്തിലെ, ത്രികോണാകൃതിയിലുള്ളത് ഏതൊക്കെയാണ് നോക്കിയിട്ട് അത് എഴുതണം. ഇങ്ങനെ ഈ മൂന്ന് വർക്കും ചെയ്തിട്ട് ഈ പ്രവർത്തനം നിങ്ങൾ പൂർത്തിയാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ ഒന്ന് നോക്കൂ, ഇതിന്റെ ഓരോ ചിത്രങ്ങളും നോക്കിയിട്ടൊന്ന് എഴുതാം. ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ നോക്കിയോ? അതാ താഴെ ഞാൻ എഴുതിയിട്ടുണ്ട്. നോക്കൂ ഏതൊക്കെ രൂപങ്ങളുള്ളത്? ചതുരം, ത്രികോണം, വൃത്തം അല്ലെങ്കിൽ വട്ടം എന്ന് പറയാം കേട്ടോ. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, വൃത്തോ വട്ടം എന്ന് പറയും. ചതുരാകൃതിയിൽ ഏതൊക്കെ? വാഹനത്തിന്റെ ഗ്ലാസ് അല്ലേ, വാഹനത്തിന്റെ ഗ്ലാസ്.
അതുപോലെ തന്നെ കടയുടെ മേൽക്കൂര ഇതാ ഇതാണ് കടയുടെ മേൽക്കൂര ഷോപ്പിന്റെ മേൽക്കൂര പിന്നെന്താണത് സ്ലേറ്റ് പെട്ടി അതുപോലെ തന്നെ ഷോപ്പിന്റെ ടേബിൾ ഇതാ ഷോപ്പിന്റെ ടേബിൾ ഇതൊക്കെ എന്താണ് ചതുരാകൃതി പെട്ടി അല്ലേ ഇതൊക്കെ എന്താണ് ആ ചതുരാകൃതിയിലുള്ളതാണ് പിന്നെ ഏതാ പറഞ്ഞത് വട്ടത്തിലുള്ളതോ പന്ത് ടയർ ചെണ്ട സ്പീക്കർ ഇതാ പന്ത് എവിടെ പന്ത് ഇതാ അതുപോലെ ചെണ്ട ഇതാ സ്പീക്കറിൻ്റെ ഇതാ ഇത് വട്ടത്തിലല്ലല്ലോ ഈ ഭാഗത്ത് ഈ കോളാമ്പി അല്ലേ ഇതൊക്കെ എന്താണ് വട്ടത്തിൽ ടയർ വാഹനത്തിൻ്റെ സൈക്കിളിൻ്റെ ടയറും കാറിൻ്റെ ടയറും ബസ്സിൻ്റെ ടയറും ഒക്കെ എന്താണ് ബൈക്കിൻ്റെ ടയറൊക്കെ വട്ടത്തിലാണ് അപ്പൊ അതൊക്കെ നിങ്ങൾ ഓരോന്ന് എടുത്ത് കഴിഞ്ഞിട്ടോ ഞാൻ സ്ഥലം ഇല്ലാത്തൊരു ചുരുക്കി കഴിഞ്ഞല്ലോ പിന്നെ ത്രികോണം ടവർ തോരണതാ ഈ ടവറിൻ്റെ ഷേപ്പിൻ്റെ ഒരു ത്രികോണമാണ് പിന്നെ ആ ടവറിൻ്റെ ആ പിന്നെ ലയൺസ് ഇരുമ്പ് കണ്ടില്ലേ അതൊക്കെ എന്താണ് ഒരു ഇതാണ് അതുപോലെ ഫെസ്റ്റിവൽസ് ഈ തോരണങ്ങൾ കണ്ടില്ലേ ചിലത് ചതുരമാണ് ചിലത് ട്രയാങ്കിളാണ് നമ്മളെ എന്താണ് ത്രികോണമാണ് അപ്പൊ അതിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ടീച്ചർക്ക് ഇങ്ങനെ എഴുതി അയച്ചു കൊടുക്കണം ഇതിന് മലയാളമാണ് ഇതിന് ഇംഗ്ലീഷ് കാണണ്ടേ ഇതാ ഇംഗ്ലീഷ് വെൻ ഷേപ്സ് ജോയിൻ എന്ന് പറഞ്ഞിട്ട് കായ ഗുഡ് ബ്രദർ ലുക്ക് അറ്റ് ദി ഡിഫറെൻ്റ് ഷേപ്സ് ഓഫ് ദി തിങ്സ് ഹിയർ എന്നിട്ട് പറയാണ് ആ ലുക്ക് അറ്റ് ദി പിക്ചർ ക്യാൻ യു സേ വാട്ട് ആർ ദി ജിയോമെട്രിക് ഷേപ്സ് ഇൻ ദി പിക്ചേഴ്സ് ഏതൊക്കെ ജിയോമെട്രിക് ഷേപ്സുകൾ റെക്റ്റാംഗിൾസ് ട്രയാംഗിൾസ് ആൻഡ് സർക്കിൾസ് ക്ലിയർ ആണല്ലേ അത് എഴുതിയ വിച്ച് ഓഫ് ദം ആർ റെക്റ്റാംഗുലർ ഇൻ ഷേപ്പ് നേരത്തെ നമ്മൾ കണ്ടു റൂഫ് ഓഫ് ഷോപ്പ് ആ വിൻഡ് ഓഫ് ഗ്ലാസ് പിന്നെ സ്ലേറ്റ് ഓഫ് സ്ലേറ്റ് അതുപോലെ തന്നെ ബോക്സ് ടേബിൾ ഓഫ് ഷോപ്പ് ദീസ് ആർ ആ റെക്റ്റാംഗുലർ ഷേപ്സ് ദെൻ സർക്കുലർ ഷേപ്സ് ബോള് ചെണ്ട ടയർ ആൻഡ് സ്പീക്കർ ദീസ് ആർ ആ റെക്റ്റാംഗുലർ ഷേപ്സ് ട്രയാംഗുലർ ഷേപ്പ് ടവർ തോരണം ടവർ ആൻഡ് ഫെസ്റ്റൂൺ ഫെസ്റ്റൂൺ എന്ന് കേട്ടോ ഓക്കെ ക്ലിയർ അല്ലേ ഓക്കെ നിങ്ങൾ ഈ വർക്കുകൾ പൂർത്തിയാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഇത് ഇവൻ ഷേപ്സ് ജോയിൻ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻഡുകൾ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം ഓക്കെ തുടർ ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ബൈ ബൈ.